ഹായ് ഫ്രണ്ട്സ്, അബീസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പളേ നമ്മൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ പാടത്തേക്ക് കഴിച്ചുകൊണ്ടായിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോ അടുത്ത് വന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഇതാ നമ്മള് സ്പെഷ്യൽ സാധനം പാൽഞ്ഞണ്ട് എടുത്തിട്ടാണ് ഇറങ്ങണേ. നമ്മളൊപ്പം ഒരു തീപ്പൊരി ചൂണ്ടക്കാരനും ഉണ്ട്. നമ്മള് നേരെ കല്ലായില് പോവാണ്, എടുത്ത് തകർക്കാൻ പോവാണ്. അപ്പൊ നേരെ കല്ലായിലെത്തിയിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് പാൽഞ്ഞണ്ട് കിട്ടോ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഇവിടെ പാടത്തുതാ. നാളെ ട്രാക്ടർ വരുന്നുണ്ട്. അപ്പൊ വരമ്പ് വെട്ടുണ്ട്. അപ്പൊ വരമ്പ് വെട്ടണേന്റെ ഇടന്ന് കിട്ടിയതാണ്. ഇതിനെ തോട് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോ കിട്ടിയതാണ്. നല്ല ഫ്രഷ് സോഫ്റ്റ് ഞണ്ടാണ്. അപ്പൊ ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കിട്ടാത്ത മീനില്ല. ഇന്നത്തെ വീഡിയോന്റെ സ്റ്റാർ ഹൈലൈറ്റ് ഇതാ വരാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മള് കോർത്തണേന്റെ ഒരു ചെറിയ കാല് കോർത്തിട്ടാണ് ഇടണേ. നഷ്ടപ്പെടുത്തോ, കല്ലിന്റെ സൈഡിൽ കൊടുക്കട്ടോ, കല്ലിന്റെ സൈഡിൽ കൊടുക്കുക. അവിടെ 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 കൊടുത്തോ. ഇട്ട വഴിക്കണ്ടോ ഗൈസ്? അതായത് ഇട്ട വഴിക്കാൻ പോലും മീൻ കൊത്തിയാണ്ടോ? ഈ പൊരിക്കാണ് വേറൊന്നല്ല. ആ കണ്ടോ, അടുത്തത് ഇട്ടെടുക്ക, ഇട്ടെടുക്ക. ഇവന്മാരൊക്കെ കൊണ്ട് കൊറേ കിട്ടിയാ നമ്മള് തിന്നും, ഇല്ലെങ്കിൽ നമ്മള് ചീറ്റോനും കൊടുക്കും. അതാണ് ചെയ്യാറ്. അതാ കണ്ടോ, ഇട്ട വഴിക്കാണ് അതൊരു മീൻ കൊത്തിയിരുന്നത് കേട്ടോ. അതാണ് പാൽഞ്ഞണ്ടിന്റെ പവർ. പാൽഞ്ഞണ്ടുമ്പോ പൊരിക്ക് മാത്രല്ല, ആരിലെ മനഞ്ഞിലെ അതൊക്കെയാണ് കിങ്സ്. നമുക്ക് ആരിലിനെ ടാർജറ്റ് ചെയ്താണ് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇന്നലെ നമുക്ക് നല്ലൊരെണ്ണം കിട്ടി, അപ്പൊ നമ്മൾ ഇന്ന് ഇറങ്ങിയതാണ്. അല്ലല്ല, ക്യാമറയില് കിട്ടിയില്ല. അവിടെ ഒരു ഹെവി സാധനം മടയിലെടുത്തിട്ടുണ്ട്. എന്താ കുളത്തൊന്ന് ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ ഓനിട്ട് കൊടുക്കാൻ പോകണം. ഇപ്പൊ തന്നെ നമ്മള് കൊടുക്കും. പറഞ്ഞു പോരാൻ ചാൻസ് കുറവാണ്. ഗൈസ്, നമുക്ക് ഹെവി സാധനം മിസ്സായിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അതാണ് ഈ അരലിന്റെ മെയിൻ പ്രത്യേകത. മട കയറി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ മടയിലിരുന്നിട്ടുള്ള ഫൈറ്റിന്റെ ലെവല് വേറെ ലെവലാണ്. നല്ല ടൈറ്റ് ആയിരുന്നു. അതാ എന്റെ അമ്മപ്പോ ഒരു പൊരിക്ക് കൊത്തിട്ടോ. അവിടെ ഒരു എയർ വന്നു, അത് പൊരിക്കിന്റെ എയറാണ്. അങ്ങനെ ഓരോ കാലും ഇങ്ങനെ എടുത്തിട്ടോളൂ. എന്റെ അമ്മ കിട്ടും. ഊണ്ട കയറി കഴിഞ്ഞാ ഞാൻ ഇറങ്ങിയെടുക്കും. മുറിച്ചതേ അത് ഈ മൂപ്പര് ചൂണ്ട എടുത്തിട്ട് ആ നിക്ക നിക്കാൻ കാ പോണു, ആ പോണു. വെയിറ്റ് സൈഡിക്ക് കൊടുക്കും കേട്ടോ. ഈര പണയണ്ട, വലിച്ചത്. ആ മടയിലാണ്. ഇതാണ് നമ്മള് പറഞ്ഞത് കേട്ടോ ഗൈസ്. ഇതാ ഇതാണ് നമ്മള് പറഞ്ഞ സംഭവം കേട്ടോ. പാൽഞ്ഞണ്ട് ഇട്ട് കഴിഞ്ഞാ ആരിലിട്ടും. ഇതാ പാൽഞ്ഞണ്ട് ഇട്ട് കഴിഞ്ഞാ നമുക്ക് ആരിലിട്ടും. ഇതാ ഗൈസ്, നമുക്ക് അങ്ങനെ ആരിലിനെ കിട്ടി. അത്ര വലുതൊന്നല്ല കേട്ടോ, വലുപ്പൊന്നുമില്ല, ചെറുതന്നെയാണ്. എന്നാലും കിട്ടി എന്നെ കുളത്ത് അണ്ണാത്തിലെത്തി. നമുക്ക് കുളത്തെടുക്കാൻ അതിനെ തല്ലിക്കൊന്നിട്ട് തന്നെ എടുക്കണം, അല്ലാതെ കുളത്തെടുക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പാൽഞ്ഞണ്ടിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട്. ഇതിട്ട ആരിലെ എവിടെ ഉണ്ടെങ്കിലും വന്ന് അടിക്കുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ആരിൽ കിട്ടി. നമുക്ക് ഇനിയും കിട്ടുമൊക്കെ. ഇതിന്റെ കുളത്ത് വരുന്ന എന്തായാലും കാണിക്കില്ല. ഇതിനെ കൊന്നിട്ടൊക്കെ എടുക്കണം. അപ്പൊ കുറച്ച് വയലന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മള് വീണ്ടും ഇട്ടെടുക്കാൻ പോട്ടോ. വീണ്ടും സ്പോട്ട് മാറ്റിയിട്ടുണ്ട്. മഞ്ഞിലെ സ്ഥലത്ത് കുറവാ. അതല്ല ഞാൻ വാങ്ങി തന്നെ. അതങ്ങനെ നമുക്ക് തന്നു. അതവിടെ നീങ്ങുന്നുണ്ട്.
ഗൈസ് അവിടെ ഒരു മൂരി കയർ പൊട്ടിച്ചു വന്നിട്ടുണ്ട്. ആകെ മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങോട്ട് നോക്കേ. നമ്മളെ പാടത്ത് പാലിനുണ്ട് പിടിക്കാൻ മൂരി സമ്മതിക്കില്ല. നമ്മളെ ഓടിച്ചു വിട്ടു. അയ്യോ വരുന്നോടാ നിക്കടാ. നടന്നോ നടന്നോ നടന്നോ. ആ മണ്ടുട മണ്ടിട്ടൊക്കെ കയർ പൊട്ടിച്ചിണ്ണ. അതാ അയ്യോ 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 ചണി അയ്യോ. അതിങ്ങോട്ട് എത്തുമ്പോഴാണ് നമുക്ക് പേടിക്കേണ്ടത് കേട്ടോ. അതുവരെ ഒന്നും സീനില്ല. അതിവിടെ എത്തുമ്പോഴാണ് നമുക്ക് പേടിയാവുക. ഞാൻ മുറിച്ചത് നമുക്കൊരു കാര്യം, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഞാൻ അങ്ങോട്ട് റിട്ടേൺ വരില്ല. അതാ ആള് കണ്ടത്തിക്കൊന്ന് വീണിട്ടുണ്ട്. പാകം സീനായല്ലോ. ബുൾ ഫൈറ്റിങ്ങും മീൻ പിടുത്തവും. ഏയ് അമ്മക്കൊന്നും കണ്ടതാ ഗൈസ്. ഇത് പാടത്തത്തെ ഒരു വെറൈറ്റി സാധനമാണ്. ഇത് പൂഴാനാട്ടോ. ഇതിപ്പോ തീരെ നമ്മളെ നാട്ടിലില്ലാതാ. എടുത്തു പോയി. മണ്ണിരേമ്പിലാണ് കിട്ടിയിട്ടുള്ളതിന്. ഗൈസ് നമുക്ക് പാൽഞ്ഞണ്ടിനെ കിട്ടി. പക്ഷെ ഇത് തോട് പൊളിക്കാൻ പോണ ഞണ്ടാട്ടോ. ഇതുണ്ടോ തോട്? കണ്ടോ ഇതുണ്ടോ പീലർ ക്രാബ് എന്നാണ് ഇതിനെ പറയാ ഇംഗ്ലീഷുകാരിട്ടോ. ഇതുണ്ടോ സോഫ്റ്റ് തോട്. അപ്പൊ ഇതിനെ ഈ വരമ്പിന്റെ സൈഡ് ഗൈസ് നമുക്ക് അങ്ങനെ രണ്ടാമത്തെ ആരിലിനെയും കിട്ടിയിരുന്നു കേട്ടോ. ചൂണ്ടക്കാരൻ മനഃപൂർവ്വം അതിനെ വീഡിയോ എടുക്കാതിരിക്കാൻ എന്നോടും പറഞ്ഞിരുതാ. നമ്മളെ പാലിഞ്ഞണ്ടുമ്പോ അങ്ങനെ രണ്ടാമത്തെ ആരിലിനെയും പിടിച്ചിട്ടുണ്ട്. ഏകദേശം സെയിം സൈസ് ആട്ടോ. അപ്പൊ മുറിച്ചത് ഹാട്രിക് അടിക്കും കേട്ടോ. കഴിഞ്ഞല്ലാത്ത മാജിക്ക് കൊലം വരട്ടെ. അപ്പൊ നമുക്ക് ഇതിനെ തല്ലിക്കൊന്ന് കവറിലിടാ. അപ്പൊ ഗൈസ് അതാ നിങ്ങളെ കൂത്തണു നിങ്ങളെ കൂത്തണു. പൊരുക്കാണ് ഗൈസ്. നമുക്ക് മീൻ പിടിക്കുമ്പോ ഒരു നമ്പർ വൺ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ചൂണ്ടയമ എന്ത് മീൻ കൊത്തിയാലും അത് പൊരിക്കാണ് പരലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കണം. അല്ലാതെ നമുക്ക് ഇത് കണ്ണനാണ് ഇത് ആരലാണെന്നൊന്നും പറയാൻ നിൽക്കരുത്. അതാണ് ഫിഷിങ്ങിന് വേണ്ടി. മുറിച്ചത് സ്പോട്ടിന്ന് ചൂണ്ട പോണടാ. തിരിച്ചിടറാ തിരിച്ചിടറാ. ഏയ് അത് ബ്രെയ്ഡ് ആണെങ്കിലല്ലോ കാവുള്ളൂ. ഈ വീഡിയോ കണ്ടപ്പോ ഒരു അധികം ആൾക്കാരും പാൽഞ്ഞണ്ടിനെ കുറിച്ച് വിട്ടിട്ടില്ല. ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ മലയാളത്തിൽ പാൽഞ്ഞണ്ടിനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതില് അവർക്ക് മീൻ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ പാൽഞ്ഞണ്ട് പറഞ്ഞ യൂണിവേഴ്സൽ ബെയ്റ്റ് ആണ്. അത് ഇട്ടാ കിട്ടാത്ത മീനില്ല ഈ പാടത്ത്. ഞാൻ പാൽഞ്ഞണ്ടിനെ എങ്ങനെ മടയിൽ കൈയിടാതെ പിടിക്കാന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ചെക്കൻ അവിടെ ഒരു മീനെ വലിച്ചിട്ടിട്ടുണ്ട്. എന്താ മീൻ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അതൊക്കെ ചാടിയില്ലെങ്കിൽ കാണാം. ഞാനിപ്പോ അതില് കടക്കൂ. അതടക്കണം. ആ കിട്ടി. ഇതാ ഗൈസ് ഒരു കോട്ടീനാണ് നമുക്ക് കിട്ടിയിട്ട്. അപ്പൊ പാഞ്ഞണ്ടില് നമ്മള് പിടിച്ച മൂന്നാമത്തെ സ്പീഷീസ്. ഇപ്പൊ ഗൈസ് പൊരിക്ക പൊരിക്ക ഒന്നും നോക്കണ്ട. അത് നമ്മള് കണ്ടു കണ്ടാ തന്നെ അറിയാം. ആ പോണോടാ. ഞാൻ ആ പൊരിക്കും മടയത്തു. അയ്യോ ക്യാമറ ഫോക്കസ് ഇല്ല. നോക്കണ്ട ചാമ്പിക്കോ. ഓരെ പോളി ഓ ഇന്ത്യ മോനെ പോളി എന്റെ മോനെ പോളി ഈ വാ പോളി പോളി പോളി. ദാ ഇതാണ് നമ്മള് പാൽഞ്ഞണ്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇനി പൊളിച്ചു ഞാൻ പറഞ്ഞു. ആ പൊളി പൊളി. ബ്ലഡ് ഈസ് കമ്മിങ് ആരൽ. നല്ലൊരു ആരൽ. ഇന്ന് കിട്ടിയാലേറ്റവും വലുത്. ഇത് അത്ര ഇവിടത്തെ വലുതൊന്നല്ല എന്നാലും പൊളി. അപ്പൊ നമുക്ക് നേരെ ഇതിനെ തല്ലിക്കൊന്ന്. ഞണ്ട് കൊണ്ട മടയെ കുടുക്കി. അത് ലോക്ക. അത് ഞാൻ മിക്കവാറും വെള്ളത്തിൽ ഇറങ്ങേണ്ട ലക്ഷണം കാണാണ്ട് മതിടാ. ഇവക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടിക്ക് അങ്ങോട്ട് 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 നിക്കേ. മന്ത്രം ചൊല്ലിക്കോ മന്ത്രം ചൊല്ലിക്കോ. മിക്കവാറും ഞാൻ ഇറങ്ങേണ്ട കേസ് ഉണ്ട്.
രഘുദമൻ വേണ്ട, മന്ത്രം പബ്ലിക് ആക്കില്ല. പിടിക്ക്, ഞാൻ പിടിച്ച് പറയുന്നു. ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ട്. വെള്ളത്ത് കളിക്കല്ലേ, വെള്ളത്ത് കളിക്കല്ലേ. അവിടെ കുഴിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിലിറങ്ങിയാലും വേണ്ടില്ല, നമ്മൾ അടുത്ത ആരിലിനിയും പൊക്കിയിട്ടുണ്ട്. ഇത് കുളത്ത് ഇതാട്ടോ, നേരല്ല നേരല്ല കുളത്ത്. അത് കണ്ട അത് പോകുമ്പോ അതാ വടി ചൂണ്ടറ വടി അടി കറക്കി അവിടെ കുഴിയുണ്ട് കേട്ടോ. വീഡിയോ എടുക്കില്ലേ? പ്രശ്നം എന്താന്ന് വെച്ചാ അവിടെ കുഴിയുണ്ട് കേട്ടോ. നേരിട്ട് കൈകൊണ്ട് പിടിക്കാൻ കഴിയില്ല. അവർക്ക് നേരിട്ട് കവറ് പൊളിയും. മണ്ണ അടിച്ച പോല പിന്നെ കുഴി നോക്കി അതേ വഴിയുള്ളു. കിട്ടി കിട്ടി ചത്തു. ഗൈസ്, അങ്ങനെ നമ്മൾ വെള്ളത്തിലിറങ്ങിയാലും പാഞ്ഞണ്ടോണ്ട് നാലാമത്തെ ആരലിനിയും പിടിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് കേട്ടോ. മുർഷിദ ഈ വെള്ളത്തേക്ക് വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട്. നല്ലൊരാറില്, നമ്മള് ചളിയിൽ കുളിപ്പിച്ചാണ്ട് വേറൊന്നല്ല, ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി കുളിപ്പിച്ചാണ്. പിന്നെന്താ നമ്മൾക്ക് പേടിക്കുന്നത്? ഈ ഒരു മുള്ളു ഇത് കയ്യമ്മ തട്ടിയാ കടുകുത്തണ റിസ്ക് ആണ്. പിന്നെ നിന്റെ മുതുമ്പറ മൊത്തം വാളാണ്, അതാണ് നിന്നെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. ഇതിപ്പോ കുളത്തുനിന്ന് ഉക്കപ്പെട്ടായി പോയി കഴിഞ്ഞാൽ നിന്നെ കിട്ടുന്ന ഒരു ചാൻസ് ഇല്ല. നമുക്ക് കവറിലിടാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മീൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് മീൻ കാണിക്കണമെന്ന് ആദ്യം കാണാൻ പതുക്കി കൊടുത്തിട്ടാണ് തുടങ്ങാം. കഴിച്ചോടാ നമുക്ക്. ഇപ്പൊ ഇന്ന് പിന്നാലെ വരാത്തതാട്ടോ, ഇപ്പൊ തെണ്ടി നടക്കുന്നു. ഓനെ പടമുണ്ടോ, ഓനെ ഡിസ്ട്രാക്ട് ചെയ്താ. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. ക്രീം ആരലുകള് പൊരിക്കും, പിന്നെ പോരാത്തതിന് കുറച്ച് പൊരിക്കുണ്ട്. ആരലിന് നേരെ വെക്കടാ, അത് അവരുടെ മണ്ണിലതാ. പോരാത്തതിന് ഇത്ര മീനുണ്ട്. ഇതാ ഒരു പൂഴാൻ ഒരു പരലിന്റെ ഒട്ടി. ഇത് ഞാൻ പിടിച്ചതല്ല കേട്ടോ, ഞാൻ കുറുന്തലേനൊന്നും എടുക്കാറില്ല ചെറുത്. ഇതെന്നാ ഒരു കോട്ടി. അപ്പൊ കിട്ടിയതിനകത്തൊന്ന് കൈക്കോച്ചി. അപ്പൊ പാലിനണ്ടിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതുണ്ടോ നമ്മൾ നാല് ആരലിനെയാണ് പാലിനണ്ട് ഇട്ട് പിടിച്ചത്. ഇനിയും കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അവസാനം വെള്ളത്തേക്ക് ഇറങ്ങിയോണ്ടാണ് പിന്നെ കിട്ടാറുള്ളത്. നാല് ആരലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നും അത്ര വലിയ മോൺസ്റ്റർ ആരലിന്നൊന്നും പറയാൻ വയ്യ. ഈ ഒരെണ്ണം ഒരെണ്ണം അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസുള്ള ഈ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇത് അസെൻഡിങ് ഓർഡർ ആട്ടോ, ചെറുതെന്ന് ഇങ്ങനെ ഇതിന്റെ സൈസ് പോണേ. പിന്നെ കുറച്ച് പൊരിക്ക്. ഇതൊരു ഇൻവേസീവ് സ്പീഷീസ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഒരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ട് തരാം. പിന്നെ അതൊരു ചെറിയ പൂട്ട, പിന്നെ ഒരു പൂഴാൻ. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീന്. അപ്പോ പാലിഞ്ഞണ്ട് റിസൾട്ട് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഞാൻ പാലിഞ്ഞണ്ട് എങ്ങനെ മടയിൽ കൈയിടാതെ പിടിക്കാന്നൊരു വീഡിയോ ചെയ്യാം. കൊണ്ടേക്കോ പോരിക്കോക്കോ ഒന്ന് നോട്ടെ. അപ്പോ നമുക്ക് അടുത്തത് കണ്ടംപൂട്ടലാണ് നമ്മളെ പ്ലാൻ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ബൈ.